അതിന് നീ ഇവിടുന്ന് പോകുന്ന നാരി പറഞ്ഞു. നാളത്തെ എൻഗേജ്മെന്റിന് നീ പങ്കെടുക്കില്ല. അനന്തേട്ടാ, ദയവേത് എന്നെ തടയരുത്. ഋഷിയുടെയും സൂര്യയുടെയും എൻഗേജ്മെന്റ് എനിക്ക് കാണണം. എന്റെ അനുവാദത്തോടെ നീ നാളെ ഇവിടുന്ന് പോകില്ല. എന്താ അനന്തേട്ട ഇങ്ങനെ? ഞാൻ ഇങ്ങനെ തന്നെയാ. എൻഗേജ്മെന്റിന് എന്നെ ധിക്കരിച്ച് പോണമെങ്കിൽ പോകാം, പക്ഷേ നീ പോയിട്ട് ഇങ്ങോട്ട് തന്നെയാ വരുന്നത്, അത് മറക്കരുത്. തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനും നീ തയ്യാറായിക്കോണം. അതിന് തയ്യാറാണെങ്കിൽ പോക്കോ. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. നാളെ ഇവിടെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു ദിവസമാ. ഞാൻ കാരണം ആരുടെയും സന്തോഷം നശിക്കാൻ പാടില്ല. ഞാൻ ആ എൻഗേജ്മെന്റിന് പോവരുത്, അത്രയല്ലേ ഉള്ളൂ. ശരി, ഞാൻ പോകുന്നില്ല. ഇതെല്ലാം വേഗം മറക്കാൻ ചിലപ്പോൾ റാണിയമ്മയ്ക്ക് സാധിക്കും. റാണിയമ്മ ഇപ്പൊ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്കും എന്റെ മക്കൾക്കും സൂര്യ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നീയും ഞങ്ങളൊപ്പം തന്നെയാ നിൽക്കേണ്ടത്. അതാണ് ഞാൻ ഇക്കാര്യത്തിൽ ഇത്രയും കടുപിടുത്തം പിടിക്കുന്നത്. ഞാൻ പോകുന്നില്ല എന്ന് സമ്മതിച്ചല്ലോ. ആദ്യയോടും ഋഷിയോടും ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞോളാം. ഡാഡി, എന്താ മോളെ? ഞങ്ങൾ നാളെ എൻഗേജ്മെന്റിന് പോകുന്നുണ്ട്. നിങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നാണല്ലോ ഞാൻ കരുതിയത്. പോണ്ടെന്ന് തന്നെയാ ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ റാണിയമ്മ നിർബന്ധിച്ചപ്പോ സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. റാണിയമ്മയോട് പ്രോമിസ് ചെയ്ത് പോയതുകൊണ്ട് ഇനി പോവാതിരിക്കുന്നത് മോശമല്ലേ ഡാഡി? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓന്തിന്റെ സ്വഭാവമാണല്ലോ, എപ്പോ നിറം മാറുന്നെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. പാവം, ഡാഡിക്ക് വിഷമമായി. നമ്മൾ പോവില്ലെന്നാ ഡാഡി കരുതിയത്. എൻഗേജ്മെന്റ് കാണാനല്ല നാളെ നമ്മൾ പോകുന്നത്. ബാലികയും നമ്മുടെ റാണിയമ്മയും സൂര്യൻ തമ്മിലുള്ള കണക്ഷൻ എന്താന്ന് നമുക്ക് കണ്ടെത്താനാ.